ഹായ് ഫ്രണ്ട്സ് സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒ ടി ടി അപ്ഡേറ്റുകളുമല്ല റിവ്യൂസും അല്ല ഇന്ന് നമ്മൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് ആട് ജീവിതം ഈ സിനിമകളുടെ ഒക്കെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര എന്നുള്ളതാണ് ഇതുവരെയുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാറില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ആവേശം തന്ന സിനിമയുടെ ആദ്യത്തെ ആറ് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഈ സിനിമയ്ക്ക് മൂന്നര കോടി മൂന്നര കോടി കളക്ഷൻ കിട്ടിയിരുന്നു രണ്ടാമത്തെ ദിവസം മൂന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടി കളക്ഷൻ വന്നിരുന്നത് മൂന്നാമത്തെ ദിവസം മൂന്നേ പോയിന്റ് അഞ്ച് ഏഴ് കോടി വന്നിരുന്നു നാലാമത്തെ ദിവസം മൂന്നേ പോയിന്റ് ഒമ്പത് അഞ്ച് അഞ്ചാം ദിവസം മൂന്നേ പോയിന്റ് ആറ് എട്ട് ആറാം ദിവസം മൂന്നേ പോയിന്റ് അഞ്ച് ഏഴ് ഒരേ ലെവലിൽ തന്നെ ആവേശത്തിന്റെ കളക്ഷൻ എല്ലാ ദിവസവും ഉണ്ടായിരുന്നുള്ളാണ് ഒരു വലിയ കുറച്ച് കുറവോ കൂടുതലോ ഇല്ല മൂന്നിനും നാലിനും ഇടയിലായിട്ടുള്ള കളക്ഷനാണ് ഓരോ ദിവസവും ഉണ്ടായിരുന്നത് ടോട്ടലായിട്ട് ആറ് ദിവസം കൊണ്ട് കേരളത്തിൽ ഈ ഏകദേശം ഇരുപത്തിരണ്ട് കോടിക്കടുത്താണ് ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത് വേൾഡ് വൈഡിൽ ഈ ഒരു സിനിമ അറുപത് അടുത്ത് തന്നെ കളക്ഷൻ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി ഈ ആറ് ദിവസങ്ങൾ കൊണ്ട് അപ്പോൾ പിന്നെ വിഷുവിന് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമ ആവശ്യം തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ സിനിമ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ കളക്ഷൻ എത്ര ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് തൊട്ടു പിറകു തന്നെ ഈ സിനിമ ഈ സിനിമയുണ്ട് എന്നുള്ളതാണ് രണ്ടും രണ്ട് സിനിമകളും ആവേശവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം രണ്ട് സിനിമകളും നല്ല സിനിമകളാണ് ആവശ്യത്തിന് തൊട്ടു പുറകെ തന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ കളക്ഷൻ ബേസിൽ മുന്നിട്ട് വന്ന് വന്നുകൊണ്ടിരിക്കേണ്ടെന്നുള്ളതാണ് മൊത്തം ആറ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ട് കോടിക്ക് അടുത്ത് ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ വേൾഡ് വൈഡിൽ ഈ ഒരു സിനിമയുടെ കളക്ഷൻ വരുന്നത് അൻപത് കോടി നേടിയിട്ടുണ്ട് ഇപ്പോൾ ും പിന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് അൻപത് കോടിക്ക് മുകളിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇറങ്ങിയ രണ്ട് സിനിമകളും വിഷുവിന് ഇറങ്ങിയ രണ്ട് സിനിമകളും ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു നൂറ് കോടി രണ്ട് സിനിമകൾ നേടുന്നതാണ് പ്രതീക്ഷ ഓക്കെ അപ്പോൾ അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ റിലീസ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷത്തിനുകൂടെയും ആവശ്യത്തിനൂടെയും തന്നെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഉണ്ണിമൂന്നം പ്രധാന വിഷയം കൈകാര്യം ചെയ്ത ജയ്ഗണേഷ് എന്ന സിനിമ അപ്പോൾ ഈ ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ആറ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടര അടുത്ത ഈ സിനിമ കളക്ഷൻ കളക്ട് കളക്ഷൻ നേടിയിട്ടുള്ളൂ എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കൂടി ഈ ഒരു സിനിമ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം നന്ന സിനിമയ്ക്കും ആവേശം നിറഞ്ഞ സിനിമയ്ക്കും ഇടയിൽപെട്ട് വിജയിക്കാതെ പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ജയഗണേഷ് നല്ല സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് പിന്നെ വിജയിപ്പിക്കേണ്ട സിനിമ തന്നെയാണ് ഇതിനു മുമ്പേ റിലീസ് ചെയ്ത സിനിമയായിരുന്നു പിന്നെ ബ്രഹ്മുരത്തിനും അതുപോലെ തന്നെ പിന്നെ മഞ്ഞുമൽ ബോയ്സിനും ഈ സോറി പ്രേമലും ഈ സിനിമകൾക്കിടയിൽ പെട്ടുപോയ സിനിമയായിരുന്നു അന്വേഷിപ്പും കണ്ടെത്താനാണ് സിനിമ ആ സിനിമയും നല്ല സിനിമയായിരുന്നു പക്ഷേ വിജയിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ജയ്ഗണേശും ആവാതിരിക്കട്ടെ ആറു ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ടര കോടിക്ക് അടുത്തേ സിനിമയെ നേടിയിട്ടുള്ളൂ ഒരു ഫയൽ കളക്ഷൻ ഒരു അഞ്ചു കോടി ആറു കോടി എങ്കിൽ നേടുന്നതാണ് പ്രതീക്ഷ ഇന്നു മുതല് ജി സി സി കൺട്രീസിലൊക്കെ പിന്നെ റിലീസിങ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കളക്ഷൻ മുന്നോട്ട് പോകുന്നുള്ളതാണ് പ്രതീക്ഷ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തത് ആഡ് ചെയ്താൽ അവിടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഇരുപത് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനാണ് നോക്കുന്നത് ഇരുപത് ദിവസം കൊണ്ട് ഈ ഒരു സിനിമ അറുപത്തെട്ട് കോടിക്ക് മുകളിൽ അതായത് അറുപത്തെട്ട് കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുണ്ട് വേൾഡ് വൈഡിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി കോടിക്കാണ് ഈ ഒരു സിനിമയുടെ ബോക്സ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ മലയാള സിനിമകളിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ആടി ജീവിതം ഒന്നാം സ്ഥാനത്ത് മഞ്ഞുവൽ ബോയ്സാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ആഡ് ചെയ്തെന്ന് പറഞ്ഞ സിനിമ അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് കോടി കളക്ഷൻ നേടി വേൾഡ് വൈഡിൽ മലയാള സിനിമയുടെ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഒരു ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ നേടും നേടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ നാല് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും